നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്നും ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ്. കേസിലെ നാലാം പ്രതിയാണ് രാഹുൽ. രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. നവകേരളം യാത്രയ്ക്കിടെ DYFI പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് KSU പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ഈ മാർച്ച് സംഘർഷത്തിലായിരുന്നു കലാശിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ MLA കണ്ടാലറിയാവുന്ന 500 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, ഷാഫി പറമ്പിൽ MLA തുടങ്ങിയ നേതാക്കൾ രാഹുലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെടുത്തി ആണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുലർച്ചെ അടൂരിലെ രാഹുലിൻ്റെ വീട്ടിലെത്തി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തു. അത് രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം. 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നവനെ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മറുഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫാസിസം ഇതിൽ കുറഞ്ഞ ഒരു വാക്ക് കൊണ്ട് പോലും ഇന്ന് പുലർച്ചെ നടന്ന പോലീസ് നടപടിയെ വിശേഷിപ്പിച്ചാൽ അത് നീതിയാവില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. ഭീകരവാദിയെ പിടിച്ചു കൊണ്ടുപോകുന്ന വിധം അറസ്റ്റ് ചെയ്യാൻ രാഹുൽ എന്ത് കുറ്റമാണ് ചെയ്തത്? ഒരുപാട് പോലീസ് കണ്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രിയുടെ ഇത്തരം ഉത്തരവുകൾ അതേപടി നടപ്പാക്കാൻ പുറപ്പെടുന്ന പോലീസ് ഏമാന്മാർ വിസ്മരിക്കരുത്. ജനകീയ സമരങ്ങളിൽ പങ്കെടുക്കുന്ന പൊതുപ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്നത് ഫാസിസ്റ്റ് നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ എല്ലാ സീമുകളും സംഗമിക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധ മാർച്ചുകളുടെ പേരിൽ കേസെടുക്കുന്നത് പോലീസിൻ്റെ സ്വാഭാവിക നടപടിയാണ്. എന്നാൽ ഇത്തരത്തിൽ പുലർച്ചെ വീട് വളഞ്ഞ് ഒരു പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്ന രീതി കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. കോടതിയിൽ ചെന്നാൽ ജാമ്യം ലഭിക്കാവുന്ന പതിവ് വകുപ്പുകൾ അപ്പുറത്തേക്ക് ഒന്നുമില്ലാത്ത ഈ കേസിൽ എന്തടിസ്ഥാനത്തിലാണ് പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് കൊണ്ടൊന്നും കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും രാഹുലിൻ്റെ മുന്നിൽ ശക്തിയായി കോൺഗ്രസ് അണിനിരക്കും. അതിനെ തടുക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel by NVC Broadcasting Limited.